വന്ന വഴി മറന്ന് നന്ദിയില്ലായ്മയുടെ ഏറ്റവും അങ്ങേ തലം വരെ എത്തി അധികാരത്തിൻ്റെ അപ്പക്കഷ്ണത്തിന് പിന്നാലെ തെരുവ് പട്ടികൾ പോകുന്നതിലും വലിയ കഷ്ടത്തോടെ നാണമില്ലാതെ മാനമില്ലാതെ പോയ മഹാരാഷ്ട്രയിലെ മറാഠ സൈനികരാണ് ശിവസേന എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ശിവസേന എന്ന് പറയുന്നത് 1960കളിൽ രൂപം കൊണ്ട ഒരു മറാഠാവാദ രാഷ്ട്രീയത്തിൻ്റെ മറാഠ മണ്ണിലേക്ക് മറാഠികളുടെ സുരക്ഷയ്ക്കായി മുസ്ലിം തീവ്രവാദികളുടെയും മുസ്ലിം കടന്നുകയറ്റക്കാരുടെയും ആക്രമണങ്ങളിൽ നിന്നും ഈ ഗുണ്ടാ പിരിവുകളിൽ നിന്നുമൊക്കെ മറാഠികളായിട്ടുള്ള വ്യാപാരികളെയും സാധാരണക്കാരായ മറാഠികളായിട്ടുള്ള ജനങ്ങളെയും മറാഠ സ്ത്രീകളുടെ മാനം കാക്കാനും ഒക്കെ തന്നെ ബാൽതാക്കറെ എന്നൊരു മഹാരഥൻ ഒരു രൂപീകരിച്ച ഈ ശിവസേന എന്നത് ഇപ്പോൾ ശവസേന എന്ന തരത്തിലേക്ക് അധപതിച്ചു പോയിരിക്കുന്നു. കുറേ ശവങ്ങൾ മാത്രം ഉള്ള ഒരു സേന. ഇതിന് സേനാബലമൊന്നുമില്ല. അടിസ്ഥാനപരമായി ശിവസേനയ്ക്ക് മറാഠ മണ്ണിൽ ഒരു സേനാബലം ഉണ്ടായത് ഈ അടുത്ത കാലത്തായി BJP യുമായി 1980കൾ തൊട്ടുള്ള ചെങ്ങാത്തത്തിന് ശേഷമാണ് എന്ന കാര്യം നാം മനസ്സിലാക്കണം. അല്ലാതെ വാരിക്കുന്തവും വടിവാളും ഈ തൃശൂലവും ഈ അതേപോലെ ഉറുമിയും ഒക്കെ കൊണ്ട് മറാഠ ഓരോ തെരുവുകളിലും ഇറങ്ങി നിന്ന് വലിയ കാവി പൊട്ടൊക്കെ തൊട്ട് കാവി ഷാളുകളൊക്കെ പുതച്ച് കാവി തൊപ്പിയൊക്കെ വെച്ച് ഈ ഒരു ഇരട്ട വാലുള്ള ഒരു പതാകയുമൊക്കെ കറക്കി മറാഠികളുടെ ഉൾപ്പെടെയുള്ള മനസ്സിൽ ഭീതിയുടെ ഒരു നിഴലായി മാറിയിരുന്ന ശിവസേനയ്ക്ക് ഒരു ജനകീയ മുഖം വന്നത് 1980കൾക്ക് ശേഷം മറാഠ മണ്ണിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം ചെങ്ങാത്തം കൂടിയതിന് ശേഷമാണ്. അതിലൊരു തർക്കവുമില്ല. നമ്മൾ വസ്തുനിഷ്ഠമായുള്ള ചില കണക്കുകൾ നിരത്തി അതിനെ സമർത്ഥിക്കുകയാണ്. വസ്തുനിഷ്ഠമായ ചില കാര്യങ്ങൾ നിരത്തി അതിനെ സമർത്ഥിക്കുകയാണ്. നമ്മളൊരു പക്ഷേ ശിവസേനയുടെ പഴയകാല ചരിത്രവും ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പാപ്പരത്വവും ഒക്കെ കാണുമ്പോൾ വെളുക്കെ ചിരിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. നമുക്കതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര രാഷ്ട്രീയം ഒന്ന് പരിശോധിക്കാം. 1972 കോൺഗ്രസ്സിന് മഹാരാഷ്ട്രയിലുള്ളത് 215 സീറ്റ്. ഇടതുപക്ഷത്തിന്, അതായത് PWP എന്ന ലേബലിൽ മത്സരിച്ച ഇടതുപക്ഷത്തിന് 15 സീറ്റ്. BJP അന്ന് പിക്ചറിലേ ഇല്ല, BJP രൂപീകൃതമായിട്ടില്ല, BJP 0 സീറ്റ്. വരട്ടെ, 1966 ഉണ്ടായ ശിവസേന 1990 വരെ ഇലക്ഷനിൽ ഒന്നും നേടിയില്ല. BJP രൂപീകൃതമായത് 1980. 1980 രൂപീകൃതമായ ആ വർഷം തന്നെ 14 സീറ്റ് നേടി BJP കരുത്ത് കാട്ടിയപ്പോൾ BJP വളർന്നപ്പോൾ അവിടെ തകർന്നത് ഈ 15 സീറ്റുണ്ടായിരുന്ന ഇടതുപക്ഷമാണ്. 1990 ശിവസേന BJP യുമായി ചേരുന്നു. അത് അന്ന് ദേശീയ ജനാധിപത്യ സഖ്യമൊന്നുമില്ല. BJP യും ശിവസേനയും ഒരുമിച്ച് നിന്ന് മറാഠ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ BJP യേക്കാൾ 10 സീറ്റിന് മുകളിൽ ശിവസേനയ്ക്ക് ലഭിക്കുന്നു. ശിവസേനയ്ക്ക് 52 സീറ്റ്, BJP 42 സീറ്റ്. അന്നു മുതൽ ശിവസേനയുടെയും BJP യുടെയും സീറ്റ് നില ഇങ്ങനെയാണ്. BJP യുടെ ഒപ്പം ചേർന്നപ്പോൾ മറാഠികൾ ഉൾപ്പെടെ ശിവസേനയെ വിശ്വാസത്തിലെടുത്തു. ശിവസേനയുടെ ആ തീവ്ര സ്വഭാവത്തിലുള്ള ഒരു വ്യതിയാനം, ഇതൊക്കെ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ചേർന്നതിന് ശേഷം ജനാധിപത്യപരമായിട്ട് അക്രമത്തിൻ്റെ പാത വെടിഞ്ഞ് ജനാധിപത്യത്തിൻ്റെ പാതയിലൂടെ ശിവസേന സഞ്ചരിക്കുന്നു എന്ന ബോധ്യം മറാഠികൾക്ക് വന്നതിൻ്റെ ഫലമാണ് 1990. ഇതുവരെ ഒന്നുമില്ലാതിരുന്ന ശിവസേനയ്ക്ക് 52 സീറ്റ്, BJP 42 സീറ്റ്, BJP യേക്കാൾ 10 സീറ്റുകൾ കൂടുതൽ. നമുക്ക് ഓരോ വർഷങ്ങളായി അനലൈസ് ചെയ്ത് നോക്കാം. 1980 BJP രൂപീകൃതമാകുന്ന ആ വർഷം BJP കിട്ടിയത് മഹാരാഷ്ട്ര നിയമസഭയിൽ 14 സീറ്റ്, ശിവസേനയ്ക്ക് 0 സീറ്റ്. 85 അത് BJP 16 ആകുന്നു, ശിവസേന വീണ്ടും 0. 1990 വരുമ്പോൾ BJP 42, ശിവസേനയ്ക്ക് 52. ഞാൻ മുമ്പേ സൂചിപ്പിച്ചു 10 സീറ്റ് കൂടുതൽ ശിവസേന നേടി. 95 സ്ഥിതി വ്യത്യസ്തമല്ല. 65 സീറ്റ് മാത്രം BJP നേടിയപ്പോൾ 73 സീറ്റുമായി ഒരു തലതൊട്ടപ്പൻ എന്ന രീതിയിൽ ശിവസേന നിന്നു. 1999 പക്ഷേ ശിവസേനയുടെ ശനിദശ തുടങ്ങി. ശിവസേന
BJP 69 സീറ്റിൽ വിജയിച്ചപ്പോൾ ശിവസേന 56 സീറ്റിൽ ഒതുങ്ങി. 2004 BJP 62 സീറ്റിൽ വിജയിച്ചപ്പോൾ ശിവസേനയ്ക്ക് ജയിക്കാനായത് 54 സീറ്റിൽ. 2009 എത്തുമ്പോൾ ശിവസേന ഒന്ന് നിലം മെച്ചപ്പെടുത്തി. BJP 45 സീറ്റിൽ ജയിച്ചപ്പോൾ ഒരു സീറ്റ് കൂടുതൽ ശിവസേന നേടി, 46. 2014 122 സീറ്റ് BJP നേടിയപ്പോൾ 63 സീറ്റ് മാത്രം ശിവസേനയ്ക്ക് ലഭിച്ചു. 2019 BJP 105 സീറ്റിൽ വിജയിച്ചപ്പോൾ ശിവസേന 56 സീറ്റ്. ഈ ശിവസേന അക്കൗണ്ട് തുറന്ന 90 മുതൽ 2019 ഏതാണ്ട് 29, അതായത് 1, 2, 3, 4, 5, 6, 7 ഏഴ് തിരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ഒപ്പം നിന്ന് BJPയുടെ ജനാധിപത്യപരമായിട്ടുള്ള ജനകീയ അടിത്തറ ഉപയോഗിച്ചുകൊണ്ട് സീറ്റുകൾ നേടിയ ശിവസേന അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം തേടി ഒരിക്കലും തങ്ങൾക്ക് നീതീകരിക്കാനാവാത്ത, യോജിച്ചു പോകാനാവാത്ത കോൺഗ്രസിൻ്റെയും NCPയുടെയും പ്രത്യയശാസ്ത്രത്തിൻ്റെ മൂട് താങ്ങിക്കൊണ്ടുപോയി എന്നത് ശിവസേനയുടെ പതനത്തിനുള്ള തുടക്കമാണ്. മഹാരാഷ്ട്രയിൽ ഇന്നിപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ പോലും BJPയുടെ സഹായമില്ലാതെ ശിവസേനയ്ക്ക് 20 സീറ്റിൽ കൂടുതൽ ലഭിക്കില്ല എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. ആ തിരഞ്ഞെടുപ്പ് എന്ന് വേണമെന്ന് ഒരു BJP തീരുമാനിക്കുന്നിടത്ത് നിൽക്കും ഈ കളി, ശിവസേനയുടെ ഈ അധികാരക്കളി എന്ന ഒരു കാര്യം കൂടി ഉദ്ധവ് താക്കറെ എന്ന മരമണ്ടൻ, മറാഠികളുടെ ഏറ്റവും വലിയ വീര പരിവേഷണം ഉള്ള, ഇന്നലെ ശിവജി പാർക്കിൽ അയാൾ കുമ്പിട്ടൊക്കെ തൊഴുന്നത് കണ്ടു. നമ്മൾക്ക് അതിനകത്തൊന്നും യാതൊരു തർക്കവും വേണ്ട. പക്ഷേ അയാളെപ്പോലെ ഒരു രാഷ്ട്രീയപരമായി മണ്ടൻ തീരുമാനമെടുത്ത, ലോകത്തിലേറ്റവും വലിയ ഒരു മണ്ടൻ രാഷ്ട്രീയ തീരുമാനമെടുത്ത ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ ഉദ്ധവ് താക്കറെ നാളെ മുതൽ ഒരുപക്ഷെ ചരിത്രത്തിൽ അറിയപ്പെട്ടേക്കും. പിന്നെ അമിത്ഷായും മോദിയും അടക്കമുള്ള ചെറിയൊരു സംഘമല്ല BJP. ഇന്നലെയും ഇന്നും നാളെയും രാത്രിയും പകലും അവിടെ പാർട്ടി പ്രവർത്തകർ അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. വീട് വീടാന്തരം, ഗ്രാമഗ്രാമാന്തരം, കശ്മീരിലും ത്രിപുരയിലും ബംഗാളിലും ആന്ധ്രയിലുമൊക്കെ ഇങ്ങനെ തന്നെയാണ് BJP വളർന്നത്. അടുത്ത 5 വർഷം BJP പണിയെടുത്താൽ 2024 ഇലക്ഷനിൽ ശിവസേന കഷ്ടിച്ച് നേടുന്നത് ഒരു 10 സീറ്റ് മാത്രമായിരിക്കും. അനിക്സ്പ്രേ ആകാനാണ് ശിവസേനയുടെ വിധി അടുത്ത 2024 തിരഞ്ഞെടുപ്പിൽ എന്ന് ഇപ്പോഴേ നമുക്ക് പറയാം. തരി പോലും പൊടി പോലുമില്ല കണ്ടുപിടിക്കാനെന്നത്. പിന്നെ മോദി ഭരിക്കുമ്പോൾ ശൂലവും കുന്തവും ഒക്കെ എടുത്ത് പയറ്റി വോട്ട് നേടാമെന്ന് ശിവസേന കരുതുകയേ വേണ്ട. തൊഗാഡിയയുടെ ഒരു രോമത്തിൻ്റെ അത്രയും പോലും തീവ്രത ഹിന്ദുത്വം കളിക്കാൻ ശിവസേനയ്ക്ക് അറിയില്ല, ഇല്ലല്ലോ എന്ന് നമുക്കും അറിയാം. തൊഗാഡിയയുടെ അഡ്രസ് ഇപ്പോൾ തപാൽ വകുപ്പിന് പോലും അറിയില്ല. തീവ്ര ഹിന്ദുത്വം അഭ്യാസം എടുത്താൽ ഉദ്ധവ് താക്കറയുടെ ആ ഒരു മിടുക്ക് അത് തല്ലിക്കെടുത്തുവാൻ ശിവസേനയ്ക്ക് അറിയാം, ക്ഷമിക്കണം BJPക്ക് അറിയാം. തീവ്ര ഹിന്ദുത്വ അഭ്യാസമല്ലാതെ ഉദ്ധവിന് വേറെ ഒരു പരിപാടിയും അറിയുകയില്ല താനും. ഇനി മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയാം. വികസന പദ്ധതികളിലേക്ക് വന്നാൽ 50,000 കോടി രൂപയാണ് ഏതാണ്ട് ഒരു സംസ്ഥാനത്തിന് വേണ്ടി, ഒരു പദ്ധതിക്ക് വേണ്ടി മാത്രം 508 കിലോമീറ്റർ ദൂരമുള്ള മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് ട്രെയിൻ പ്രോജക്റ്റിന് വേണ്ടി, അതിവേഗ ട്രെയിൻ പദ്ധതിക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നൽകിയത്. ഇതൊക്കെ ദേവേന്ദ്ര ഫട്നാവിസ് എന്ന ജനകീയനായ മുഖ്യമന്ത്രിയുടെ നിരന്തര ഇടപെടൽ കൊണ്ടാണ്. 5,000 കോടി രൂപ കർഷക കടം എഴുതിത്തള്ളൽ, അതൊക്കെ തന്നെയും തീർച്ചയായും ഒരു വലിയ രീതിയിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ, മറാഠികളുടെ മനസ്സിലേക്ക് നരേന്ദ്രമോദി BJP എന്ന പ്രസ്ഥാനത്തെ രൂഢമൂലമായി ഉറപ്പിക്കുവാനുള്ള ഒരു മാർഗമായിരുന്നു, ഒരു പാലമായിരുന്നു. പക്ഷേ അധികാര കസേരയ്ക്ക് വേണ്ടി രാഷ്ട്രീയപരമായിട്ടുള്ള സകല മര്യാദകളുടെയും സീമകൾ ലംഘിച്ച ഉദ്ധവ് താക്കറെ ചരിത്രത്തിലെ ഒരു ജനവഞ്ചകൻ, നയവഞ്ചകൻ എന്ന തരത്തിൽ അറിയപ്പെടും, എന്ന ലേബലിൽ തന്നെ അറിയപ്പെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശിവസേന ഒരുപക്ഷെ 2024 തിരഞ്ഞെടുപ്പിൽ അനിക്സ്പ്രേയുടെ പരസ്യമായി പോയാൽ, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന തരത്തിലേക്ക് മാറിയാൽ അതിനും നമുക്ക് അത്ഭുതപ്പെടാനില്ല.